ഈയൊരു ഓപ്ഷൻ സീരീസിൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പഴയ ഓപ്ഷൻ്റെ ചെയ്തു വെച്ചിരിക്കുന്ന ബാക്കി വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാനിവിടെ നമ്പർ ഇട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലേ ലിസ്റ്റിൽ ഞാനിവിടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്ന് പ്ലേ ലിസ്റ്റ് ആക്കി ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. അതുകൂടെ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്റ്റോക്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ കൂടെ കയറിയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. പിന്നെ ഒത്തിരി ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ച കാര്യമാണ്, അപ്സ്റ്റോക്കിൽ അക്കൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണലി ഞങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ എന്നെ വിളിക്കുന്നവർക്ക് മെസ്സേജ് അയക്കുന്നതിന് റിപ്ലൈ കൊടുക്കുന്നതും എല്ലാം തന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ ബെനിഫിറ്റ് നോക്കിയിട്ടില്ല. നിങ്ങളെല്ലാവരും പഠിക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും സ്വന്തം പേഴ്സണൽ ബെനിഫിറ്റ് നോക്കാതെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്ത ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ പല സ്ഥലത്ത് കേൾക്കുന്നൊരു കാര്യമാണല്ലോ ഓപ്ഷൻ സെല്ലിങ്, ഇല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിങ്ങാണ് ഞാൻ ചെയ്യുന്നത്, ഓപ്ഷൻ സെല്ലിങ്ങാണ് സേഫ് എന്നൊക്കെ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഓപ്ഷൻ സെല്ലിങ് എന്താണെന്നൊക്കെ പഠിക്കാം. അതിനു മുമ്പേ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്ന് ജസ്റ്റ് പറയുന്നു. അതായത് നമ്മൾ കോൾ ഓപ്ഷനിൽ നിന്ന് എങ്ങനെയാണ് ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റും അതുപോലെ തന്നെ അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റും ലിമിറ്റഡ് ആയിട്ടുള്ള റിസ്ക്കും നമ്മളെങ്ങനെയാണ് ഓപ്ഷൻ ബൈ ചെയ്യുന്നതിലൂടെ ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ്, അതിനോടൊപ്പം തന്നെ നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് എന്താണെന്നും ഇല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ചെയിൻ്റെ ബേസിക് അനാലിസിസും അതുപോലെ തന്നെ ഒരു ഓപ്ഷൻ ചെയിൻ നോക്കി അറ്റ് ദ മണി, ഇൻ ദ മണി, ഔട്ട് ഓഫ് ദ മണി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ കോൺട്രാക്റ്റുകൾ എന്താണെന്നും എക്സ്പയറി എന്താണെന്നും ലോട്ട് സൈസ് എന്താണെന്നും ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ കവർ ചെയ്തു. ഇനി കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെല്ലിങ്ങിലോട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഓപ്ഷൻ സെല്ലിങ് എന്താണെന്ന് നോക്കാം. നമ്മൾ നമ്മളുടെ ഫസ്റ്റ് വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഡീല് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് വേണ്ടത്, ഒരു ബയ്യറും ഒരു സെല്ലറും വേണം അല്ലേ. അതായത് നമ്മൾക്ക് ഒരു 7 രൂപ പ്രീമിയത്തിൽ ഒരു ഓപ്ഷൻ നമ്മളിവിടെ ബൈ ചെയ്യാൻ റെഡി ആവുമ്പോൾ, അതായത് ഇവിടെ ഇതിൻ്റെ വില ഉയരുമെന്നും ഇവിടെ എനിക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള 7 രൂപയുടെ റിസ്ക് മാത്രമേ ഉള്ളൂ, പക്ഷേ എൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മളിവിടെ ഒരു ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ, അതേ സ്ഥലത്ത് തന്നെ ഈ 7 രൂപയ്ക്ക് ഇതിൻ്റെ വില ഇതിൽ നിന്ന് കൂടില്ല, ഇതിൻ്റെ വില ഈ 7 രൂപയിൽ നിന്ന് കൂടില്ല, അത് 0 ആവും. അത് 0 ആകുന്നത് വഴി എനിക്ക് 7 രൂപ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഇവിടെ ഒരു ഓപ്ഷൻ സെല്ല് ചെയ്യാൻ ഒരാളുള്ളത് കൊണ്ടാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്, ഡീല് സംഭവിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ബയ്യർക്ക് 7 രൂപയുടെ റിസ്ക് മാത്രമേ ഉള്ളൂ, അത് 0 ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 7 രൂപയേ പോകുന്നുള്ളൂ. അതായത് 7 രൂപ റിസ്കിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്, ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് കിട്ടുന്ന മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ 7 രൂപ സെല്ല് ചെയ്ത ഓപ്ഷൻ 0 ആകാം, അങ്ങനെ എനിക്ക് 7 രൂപ വരെ കിട്ടും, അതാണ് അദ്ദേഹത്തിൻ്റെ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ റിസ്ക്കോ ഈ ഒരു ഓപ്ഷൻ ഈ ബയ്യർ ചിന്തിച്ചതുപോലെ 100 രൂപയോ 150 രൂപയോ 200 രൂപ ആയാലും ഇദ്ദേഹത്തിനിവിടെ ഹ്യൂജ് ലോസാണ് വരുന്നത്. അതായത് 7 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം എടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. പക്ഷേ അത് നമ്മൾ ഹെഡ്ജ് ചെയ്തും അതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പറയാം. പക്ഷേ നിങ്ങളിപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കുക. അപ്പം ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ചിടത്തോളം തിയററ്റിക്കലി എന്താണ്, അൺലിമിറ്റഡ് റിസ്ക്കാണ്. തിയററ്റിക്കലി അല്ല, ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച് അറിയത്തില്ലാതെ നേക്കിഡായിട്ട് ചുമ്മാ ഒരു ഓപ്ഷൻ എടുത്ത് നേക്കിഡ് സെല്ല് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻ എപ്പോഴും അൺലിമിറ്റഡ് റിസ്ക് തന്നെയാണ്. ഓപ്ഷൻ സെല്ല് ചെയ്യുന്നവരെ ടെക്നിക്കലി വിളിക്കുന്നൊരു പേരാണ് റൈറ്റർ, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ റൈറ്റർ എന്ന് പറയും. നമ്മളിപ്പോൾ ഓപ്ഷൻ റൈറ്റ് ചെയ്യുവാണ് അല്ലെങ്കിൽ ഓപ്ഷൻ റൈറ്റർ ഒക്കെയാണെന്നാണ് നമ്മൾ പറയുക. അപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യം മനസ്സിലായി. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് പറഞ്ഞൊരു കഥയിലോട്ട് നമുക്ക് പോകേണ്ടി വരും. അതായത് ഒരു കർഷകന് സ്ഥലം വിൽക്കണം, അതിന് 10 ലക്ഷം രൂപയാണ് വില, ഡീലർക്ക് ആ സ്ഥലം എടുക്കാൻ ആഗ്രഹമുണ്ട്, കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ന്യൂസ് ഉണ്ട് ഇതിൻ്റെ വില പെട്ടെന്ന് കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുഴുവൻ പൈസയില്ല, അതുകൊണ്ട് അവർ രണ്ടുപേരും ഒരു ഡീലിൽ എത്തിച്ചേരുന്നു. 50,000 രൂപ ഞാൻ ടോക്കൺ എമൗണ്ട് തരാം, എനിക്ക് ആ ഒരു എമൗണ്ട് നിങ്ങൾ തിരിച്ചു തരണ്ട. അപ്പം 10+50K ഇദ്ദേഹത്തിന് കിട്ടും, 10.5 ലക്ഷം ഇദ്ദേഹത്തിന് കിട്ടും. ഡീലർക്കാണെങ്കിലോ ഈ ഒരു സ്ഥലത്തിൻ്റെ വില വളരെയധികം ഉയർന്നിട്ടുണ്ടെങ്കിൽ എക്സ്പയറി ഡേറ്റിൽ അല്ലെങ്കിൽ എക്സ്പയറി കോൺട്രാക്ട് തീരുന്ന 1-2 മാസത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ വില വളരെയധികം ഡിമാൻഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഈ 50K മുടക്കിയ ആൾക്ക് 5-10 ലക്ഷം രൂപയ്ക്ക് ആ സ്ഥലം ലാഭം എടുത്ത് കൂടുതൽ വിലയ്ക്ക് 15-20 ഒക്കെ മറിച്ച് വിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലേ. അതാണ് ഡീലറുടെ പ്രോഫിറ്റ്. അപ്പം ഇവിടെ 3 സിനാരിയോ ആണുള്ളത്. 3 സിനാരിയോയിൽ ഫസ്റ്റ് സിനാരിയോ എന്ന് പറയുന്നത് അതിൻ്റെ വില ഉയരാം, സ്ഥലത്തിൻ്റെ ഡിമാൻഡ് കൂടും. അപ്പം അവിടെ ഡീലർക്ക് എന്താണ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റി.
രണ്ടാമത്തെ കേസ് അതിൻ്റെ വില അല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് താൽക്കാലികമായിട്ട് കുറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഡീലർക്ക് ഇവിടെ ലോസ് ആണ് വരുന്നത് 50K. പക്ഷേ ഈ ഒരു സ്ഥലത്തിൻ്റെ ഉടമസ്ഥനോ ഇല്ലെങ്കിൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് 50K പ്രോഫിറ്റ് കിട്ടി. ഫസ്റ്റ് കേസിൽ അദ്ദേഹത്തിന് ലോസ് വന്നു എന്ന് വിചാരിക്കുക, വില ക്രമാതീതമായിട്ട് ഉയർന്നു, ഇതിൻ്റെ ഒരു ഭാവിയിൽ നല്ല വില കിട്ടേണ്ടത് ചെറിയ വിലയ്ക്ക് കൊടുക്കേണ്ടി വന്നു, അദ്ദേഹത്തിന് ലോസ് വന്നു. രണ്ടാമത്തെ സിനാരിയോയിൽ 50K കിട്ടി, ഇവിടെ ഡീലർക്ക് ലോസ് വന്നു. മൂന്നാമത്തെ സിനാരിയോ അവിടെ പ്രത്യേകിച്ച് ന്യൂസോ കാര്യങ്ങളോ ഒന്നും വന്നില്ല, സ്ഥലത്തിൻ്റെ വില അങ്ങനെ തന്നെ നിലനിന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ ഡീലർ ഈ 50K കൊടുത്തത് എന്ത് ചെയ്യും, അദ്ദേഹം ഒഴിവാക്കുകയുള്ളൂ. കാരണത്തിൽ അദ്ദേഹം വിചാരിച്ചതുപോലെ അവിടെ സ്ഥലത്തിൻ്റെ വില ഉയരാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കേസിലും ഡീലറെ സംബന്ധിച്ചിടത്തോളം ലോസാണ്. പക്ഷേ ഈ ഒരു സിനാരിയോയിലും ഈ ഒരാൾക്ക് 50K പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. കാരണം വെച്ചാൽ കൊടുത്ത ടോക്കൺ എമൗണ്ട് തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, അങ്ങനെയാണല്ലോ അവരുടെ ഡീല്. അപ്പം മൂന്നിൽ രണ്ട് സിനാരിയോയിൽ ഈ സെല്ലർ, അതായത് സ്ഥലം വിൽക്കാൻ നിൽക്കുന്ന നമ്മൾ പറയുന്ന ഓപ്ഷൻ സെല്ലർ ഇല്ലെങ്കിൽ ആ ഒരു സെല്ലർക്ക് മൂന്നിൽ രണ്ട് കേസിൽ പ്രോഫിറ്റാണ്. ഈ ഒരു ഡീലർക്കോ മൂന്നിൽ ഒരു കേസിലാണ് പ്രോഫിറ്റ്. അപ്പം ഇദ്ദേഹത്തിനിവിടെ റിസ്ക് ഇല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലർക്ക് ഇവിടെ അൺലിമിറ്റഡ് റിസ്ക് ആണെന്നുണ്ടെങ്കിലും പ്രോബബിലിറ്റി എന്താണ്, കൂടുതലാണ്. ഇവിടെയോ ഇവിടെ റിസ്ക് ലിമിറ്റഡ് ആണ്, പക്ഷെ സക്സസ് ആകാനുള്ള സാധ്യത ഇല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇനി നമ്മൾക്ക് നമ്മുടെ സ്റ്റോക്കിൻ്റെ കാര്യത്തിലോട്ട് തന്നെ പോവാം. ഓക്കെ, അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞു ഇല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞു ഒരു ഓപ്ഷൻ്റെ പ്രീമിയത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്, ഇൻട്രൻസിക് വാല്യൂ ഉണ്ട് അല്ലേ, അതിനോടൊപ്പം തന്നെ എക്സ്ട്രൻസിക് വാല്യൂ ഉണ്ട്. ഈ രണ്ടും കൂടെ അടങ്ങിയതാണ് എന്ത് ഒരു ഓപ്ഷൻ്റെ പ്രീമിയം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ITM എന്താണ് ഇല്ലെങ്കിൽ ATM എന്താണ്, അറ്റ് ദ മണി എന്താണ്, OTM എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം ഈ OTM എന്ന് പറയുന്നത് എന്താണ്, OTM എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദ മണിയാണ്. ഔട്ട് ഓഫ് ദ മണിയിലെ ഓപ്ഷനിലൊക്കെ എന്താണുള്ളത്, ഔട്ട് ഓഫ് ദ മണി ഓപ്ഷനിലൊക്കെ എക്സ്ട്രൻസിക് വാല്യൂ മാത്രമേ ഉള്ളൂ, അതായത് ടൈം വാല്യൂ പ്ലസ് IV ഇംപ്ലൈഡ് വോൾട്ടാലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഇത് രണ്ടുമാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെ OTMൽ എക്സ്പയർ ആകുന്ന എല്ലാ ഓപ്ഷൻ്റെ വാല്യൂ സീറോ ആയിട്ട് മാറും അല്ലേ. ഈ OTM എന്ന് പറയുന്നത് എന്താണ്, 100 രൂപയുള്ള ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 100-ന് മുകളിൽ നിൽക്കുന്ന എല്ലാ സ്ട്രൈക്ക് പ്രൈസും 110, 120, 130, 140 ഒക്കെ കോൾ ഓപ്ഷൻ്റെ ഔട്ട് ഓഫ് ദ മണിയാണ്. അതുപോലെ തന്നെ ഒരു 100 രൂപ വിലയുള്ള ഒരു സ്റ്റോക്കിൻ്റെ 90, 80, 70, 60, 50 എന്ന് പറയുന്നത് പുട്ട് ഓപ്ഷൻ്റെ എന്താണ്, ഔട്ട് ഓഫ് ദ മണി സ്ട്രൈക്കുകളാണ്. പുട്ട് ഓപ്ഷൻ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ പുട്ട് ഓപ്ഷൻ്റെ ഔട്ട് ഓഫ് ദ മണിയാണ് താഴോട്ടുള്ളത്. അതുപോലെ തന്നെ കോൾ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലോട്ടുള്ളത് അതിൻ്റെ ഔട്ട് ഓഫ് ദ മണിയാണ്. അപ്പം എപ്പോഴും നമ്മൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നവർ എപ്പോഴും എവിടെ നിന്നായിരിക്കും കൂടുതൽ വേണേൽ, ഞാൻ ഇതിൻ്റെ കൂടുതൽ ഡീപ്പായിട്ട് പോകുന്നതല്ല, ബേസിക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഓപ്ഷൻ സെല്ല് ചെയ്യുന്നത് ഔട്ട് ഓഫ് ദ മണിയിലായിരിക്കും സെല്ല് ചെയ്യുന്നത്. കാരണം എന്താണ്, ഈ സ്റ്റോക്കിൽ 100 രൂപയുള്ളൊരു സ്റ്റോക്കിൽ ഇതിൻ്റെ വില 100 രൂപയ്ക്ക് മുകളിൽ പോകില്ല ഇല്ലെങ്കിൽ 110 രൂപയ്ക്ക് മുകളിൽ പോകില്ല എന്നുള്ള ആണ് എൻ്റെ വ്യൂ എങ്കിൽ ഇത് താഴോട്ട് പോകാനാണ് സാധ്യത. 110-ന് മുകളിൽ പോകില്ല എന്നുള്ളപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ 110 രൂപയുടെ ഓപ്ഷൻ 10 രൂപയാണെങ്കിൽ 10 രൂപ, 5 രൂപയാണെങ്കിൽ 5 രൂപയ്ക്ക് നമ്മൾ ആ ഒരു ഓപ്ഷൻ സെല്ല് ചെയ്ത് ഇത് എന്താവും എക്സ്പയറി ഡേറ്റിൽ ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വില കുറയും ഇല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റിൽ ഇത് 100 അതിന് താഴെയോ ഇല്ലെങ്കിൽ 105-ലോ 109-ലോ വരെ എക്സ്പയർ ആകുന്ന സാഹചര്യത്തിൽ 110 സ്ട്രൈക്ക് ഔട്ട് ഓഫ് ദ മണി തന്നെയായിട്ട് നിലനിൽക്കും. അതുകൊണ്ട് തന്നെ അതിൽ ഇൻട്രൻസിക് വാല്യൂ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ 10 രൂപയുടെ പ്രീമിയവും എക്സ്പയറി ഡേറ്റിൽ ടൈം ഡിക്കേയും ഇതൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് സീറോ ആയി മാറും. അങ്ങനെ നമുക്ക് 10 രൂപ പ്രോഫിറ്റ് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ നമ്മളുടെ വ്യൂ 120-ന് മുകളിൽ പോകില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 120-ൻ്റെ ഓപ്ഷൻ ആയിരിക്കും സെല്ല് ചെയ്യുന്നത്. 140-ന് മുകളിൽ പോകില്ല എന്നുണ്ടെങ്കിൽ 140-ൻ്റെ ഓപ്ഷൻ ആയിരിക്കും സെല്ല് ചെയ്യുന്നത്. അതേപോലെ തന്നെ പുട്ട് ഓപ്ഷൻ്റെ കാര്യം വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, 50-ന് താഴെ ഇല്ലെങ്കിൽ നമ്മളുടെ വ്യൂ മുകളിലോട്ടാണെന്ന് വിചാരിക്കുക, നമ്മളുടെ വ്യൂ ബുള്ളിഷാണ്, നമ്മളുടെ വ്യൂ ബുള്ളിഷ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 90-ൻ്റെ ഓപ്ഷൻ സെല്ല് ചെയ്യും. കാരണം വെച്ചാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ പുട്ട് ഓപ്ഷൻ്റെ വാല്യൂ കുറയും. ഇതൊരു 10 രൂപ പ്രീമിയം ആണ് എന്നുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് താഴെയോ 90 രൂപയ്ക്ക് താഴെയോ ഇത് വരില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 10 രൂപയുടെ ഓപ്ഷൻ സെല്ല് ചെയ്യും. മാർക്കറ്റ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ മുകളിലോട്ട് പോകും. മുകളിലോട്ട് പോകുന്ന സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും, ഇവിടെ നമ്മൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഒരു ഓപ്ഷൻ സെല്ലറുടെ ബെനിഫിറ്റ്. അതായത് നമ്മൾ പറയുന്ന 3-ൽ 2 സിനാരിയോയിലും നമുക്ക് ഇവിടെ ഓപ്ഷൻ സെല്ലർക്ക് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. അതായത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാണ്, 10,800 ആണ് ഇപ്പോഴത്തെ വാല്യൂ. ഇപ്പം എനിക്കിതിലുള്ളത് ഒരു ബിയറിഷ് വ്യൂ ആണ്. ഓക്കെ, എൻ്റെ വ്യൂ ഇതിൻ്റെ ഉള്ളിൽ ബിയറിഷ് ആണ്, നിങ്ങളുടെ വ്യൂ ബുള്ളിഷ് ആണ് എന്ന് വിചാരിക്കുക. ഇവിടെ ഞാൻ 11,000-ന് 50 രൂപയുടെ ഓപ്ഷൻ സെല്ല് ചെയ്തു. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്തു,
എൻ്റെ ഇപ്പോഴത്തെ ഈ 11,000-ത്തിൻ്റെ 11,000 എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദ മണി. ഔട്ട് ഓഫ് ദ മണി 50 രൂപയുടെ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നത് എൻ്റെ വ്യൂ ഇതിൻ്റെ വില താഴോട്ട് പോകും. അതിൻ്റെ ഭാഗമായിട്ട് ഈ 50 രൂപ എന്ന് പറയുന്ന കോൾ ഓപ്ഷൻ്റെ വാല്യൂ താഴോട്ട് വരും. എനിക്ക് അങ്ങനെ അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. എന്നാൽ നിങ്ങളുടെ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അപ്സൈഡ് പോകുന്നുള്ളതാണ്. നിങ്ങളപ്പോൾ 11,000-ത്തിൻ്റെ ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷനാണ് നിങ്ങൾ ബൈ ചെയ്തത്. 11,000 വരെ ഈസി ആയിട്ട് എത്തും. അതുകൊണ്ട് തന്നെ നിങ്ങൾ 50 രൂപയുടെ ഓപ്ഷനാണ് ബൈ ചെയ്തതെന്ന് വിചാരിക്കാം. അപ്പം ഇവിടെ നെക്സ്റ്റ് ഡേ ഇല്ലെങ്കിൽ നെക്സ്റ്റ് കമ്മിങ് വീക്സിൽ ഇല്ലെങ്കിൽ കമ്മിങ് ഡേയ്സിൽ 3 സിനാരിയോ ആണുള്ളത്. ഒന്നാമത്തത് എന്ന് പറയുന്നത് മാർക്കറ്റ് 11,000 വരാം. ഓക്കെ, 11,000 വരുമ്പോൾ ഇവിടെ 50 രൂപ കൊടുത്ത് ഓപ്ഷൻ മേടിച്ചയാൾക്ക് ഇവിടെ എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിവിടെ ലോസ് വരും. രണ്ടാമത്തെ സിനാരിയോ എന്ന് പറയുന്നത് മാർക്കറ്റ് ഈ 10,800-ൽ തന്നെ നിലനിൽക്കാം, ഇല്ലെങ്കിൽ 10,900 വരെയൊക്കെ വരാം. അവിടെ വരെ വന്നിട്ട് അത് അവിടെ തന്നെ തിരിഞ്ഞ് കളിക്കും, ഇല്ലെങ്കിൽ 10,800-ലൊക്കെ തന്നെ നിലനിന്ന് സൈഡ് വൈസ് ആകാം. ആ സിനാരിയോയിൽ ഇദ്ദേഹത്തിന് എന്ത് സംഭവിക്കും? ഇദ്ദേഹം മേടിച്ച ഓപ്ഷൻ്റെ വാല്യൂ കുറയും. എന്തുകൊണ്ട്? ടൈം ഡിക്കേയും കാര്യങ്ങളുള്ളത് കൊണ്ട്. അപ്പം ഇദ്ദേഹത്തിന് ഇവിടെ ലോസ് വരും. ഓപ്ഷൻ്റെ വാല്യൂ കുറയുന്നത് കൊണ്ട് തന്നെ എനിക്കിവിടെ പ്രോഫിറ്റ് കിട്ടും. മൂന്നാമത്തെ വ്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് താഴോട്ട് പോകും. മാർക്കറ്റ് 10,600-ലോട്ട് പോകും. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിക്കുക? ഇദ്ദേഹത്തിന് മുകളിലോട്ട് പോകുമെന്ന് വിചാരിച്ച് മേടിച്ച് ഇദ്ദേഹത്തിന് ലോസ് വരും. ഇവിടെ താഴോട്ട് വരുമെന്ന് വിചാരിച്ച് കോൾ ഓപ്ഷൻ സെല്ല് ചെയ്ത് എനിക്ക് പ്രോഫിറ്റ് കിട്ടും. ഇവിടെ എന്താണ്? 3-ൽ 2 സിനാരിയോയിൽ എനിക്ക് പ്രോഫിറ്റ്, ഇദ്ദേഹത്തിന് 3-ൽ 1 സിനാരിയോയിൽ. ഇതുകൊണ്ട് തന്നെയാണ് ഓപ്ഷൻ ബയിങ് പ്രോസസ് ചെയ്യുന്നതും ഇല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്കൊരു വ്യൂ എന്ന് പറയുന്നത് ഇതിന് മുകളിൽ പോകില്ല എന്നുള്ളൊരു വ്യൂ മതി. മാർക്കറ്റ് എങ്ങോട്ട് പോകണമെന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ട. പക്ഷേ ഇത് ബയറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തിടത്തോട്ട് തന്നെ എക്സാക്ട് മാർക്കറ്റ് പോകണം, എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഓപ്ഷൻ സെല്ലർ ആയിരിക്കും എപ്പോഴും മാർക്കറ്റിൽ ക്യാഷ് ഉണ്ടാക്കുന്നത്, ഓപ്ഷൻ ബയർ എപ്പോഴും എന്തായിരിക്കും? ലൂസ് ചെയ്യും എന്ന് പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 3 out of 1 ആണ് പ്രോബബിലിറ്റി, 33%. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 3 out of 2, അതുകൊണ്ട് 66.6% പ്രോഫിറ്റിനുള്ള സാധ്യത ആർക്കാണ്? ഓപ്ഷൻ സെല്ലർക്കാണ്. അപ്പം നമുക്ക് ഒരു സ്റ്റോക്കിൽ ഇല്ലെങ്കിൽ ഒരു 100 രൂപയുള്ളൊരു സ്റ്റോക്കിൽ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാം? നമ്മൾക്കൊരു ബുള്ളിഷ് വ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഫ്യൂച്ചർ നമുക്ക് മേടിക്കാം, മൂന്നാമത്തത് വേണം എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം, നാലാമത്തത് എന്താണ്? അതിൻ്റെ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാം. എന്ന് പറഞ്ഞ പോലെ തന്നെ 100 രൂപയുള്ളൊരു സ്റ്റോക്കിൽ നമ്മളുടെ വ്യൂ വിയറിഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒന്ന്, സ്റ്റോക്ക് ഇൻട്രാഡേയിൽ സെല്ല് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഒള്ളി ഇൻട്രാഡേയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെറിവേറ്റീവ് ഷോർട്ട് ചെയ്യാം. അടുത്തത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം, അതായത് താഴോട്ട് പോകുമ്പോൾ പുട്ട് ഓപ്ഷൻ്റെ വാല്യൂ കൂടും. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാം. ഇതാണ് നമുക്ക് മാർക്കറ്റിൽ നമുക്കൊരു വ്യൂ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന 4 കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ പേ ഓഫ് ഗ്രാഫ് കൂടെ നോക്കാം. പേ ഓഫ് ഗ്രാഫ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്. ഇപ്പം ഫസ്റ്റ് സിനാരിയോയിൽ മാർക്കറ്റ് താഴോട്ട് പോകുമ്പം നമ്മൾ പുട്ട് ഓപ്ഷൻ, അല്ലെങ്കിൽ സോറി, മാർക്കറ്റ് അപ്സൈഡ് പോകുമ്പം കോൾ ഓപ്ഷൻ മേടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും മാർക്കറ്റ്? ഇതാണ് അദ്ദേഹത്തിൻ്റെ പേ ഓഫ് ഗ്രാഫ്. അതായത് അദ്ദേഹത്തിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് അദ്ദേഹം മേടിച്ച 10 രൂപ പ്രീമിയം ആണെങ്കിൽ 10 രൂപ, പ്രോഫിറ്റോ അൺലിമിറ്റഡ് ആണ്. ഓക്കെ, സെക്കൻഡ് സിനാരിയോ മാർക്കറ്റ് അപ്സൈഡ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പുട്ട് സെല്ല് ചെയ്യാം. പുട്ട് സെല്ല് ചെയ്യുമ്പോൾ എന്താണ്? പുട്ട് സെല്ല് ചെയ്യുമ്പം ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റും അൺലിമിറ്റഡ് ആയിട്ടുള്ള റിസ്ക്കുമാണ്. ഇതാണ് നമ്മളുടെ ആകെയുള്ള ആ ഒരു 10 രൂപയ്ക്ക് സെല്ല് ചെയ്യുന്ന ഓപ്ഷനാണ് നമ്മളുടെ പ്രോഫിറ്റ്. റിസ്ക് എന്താണ്? അൺലിമിറ്റഡ് ആണ്. അടുത്ത സിനാരിയോ, ഒരു സ്റ്റോക്ക് താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. സ്റ്റോക്ക് താഴോട്ട് പോകാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടെ ഓപ്ഷൻ ബൈയിങ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? റിസ്ക് ലിമിറ്റഡ് ആണ്. നമ്മൾ മേടിക്കുന്ന പുട്ട് ഓപ്ഷൻ്റെ 10 രൂപ പ്രീമിയം ആണ് നമ്മളുടെ റിസ്ക്. പ്രോഫിറ്റോ അൺലിമിറ്റഡ് ആണ്. ഓക്കെ, സെക്കൻഡ് സെനാരിയോ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാം. കോൾ ഓപ്ഷൻ സെല്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റാണ് നമുക്ക് കോൾ ഓപ്ഷനിൽ കിട്ടുക, 10 രൂപ. പക്ഷേ റിസ്ക് അൺലിമിറ്റഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോൾ ഉള്ള പ്രോബബിലിറ്റിയോ, അത് നമ്മൾ പറഞ്ഞു. പ്രോബബിലിറ്റി 3-ൽ 2 ഓപ്ഷൻ സെല്ലർക്കും 3-ൽ 1 ഓപ്ഷൻ ബയർക്കുമാണ്. ഇതാണ് ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് കൺസെപ്റ്റുകൾ ഒരു പരിധിവരെ ബേസിക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും വരുന്ന വീക്കുകളിൽ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഇത് വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്.